കമ്മ്യൂണിസ്റ്റുകാർ അടിച്ചുവിടുന്ന ചില കള്ളത്തരങ്ങൾ, ചില കുത്തിത്തിരിപ്പുകൾ അത് ഒരു കാലത്തും അവസാനിക്കില്ല. കാരണം അവരുടെ ലക്ഷ്യം സംസ്ഥാനത്തെ വികസനം ഇല്ലാതാക്കുക എന്നതാണ്. 2024 ഇലക്ഷന് മുൻപ് തന്നെ വന്ദേ ഭാരത് സ്ലീപ്പർ വേർഷൻ ഓടുന്നത് തടയാൻ ലക്ഷ്യമിട്ട് നടത്തി വരുന്ന ചില കുപ്രചാരണങ്ങളുണ്ട്. ഈ കുപ്രചാരണങ്ങളെ പൊളിച്ചെടുക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാനിടയായി. അരുൺ സോമനാഥൻ എന്ന റെയിൽവേ ഉദ്യോഗസ്ഥന്റേതാണ് ഈ പോസ്റ്റ്. കമ്മ്യൂണിസ്റ്റ് പ്രചാരണങ്ങൾ പൊള്ളയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ 10% പോലും സത്യമുണ്ടോ എന്നുള്ളത് പരിശോധിച്ചറിയേണ്ട സംഗതിയാണ് എന്നും അദ്ദേഹം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എന്തായാലും പോസ്റ്റിലെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ നിർമ്മാണം സ്വകാര്യ കമ്പനിക്ക്, കരാർ നൽകിയത് 120 കോടിക്ക്, ICF ചെയ്യുന്നത് 70 കോടി രൂപയ്ക്ക്, നിർമ്മാണം നടത്തുന്നത് ICF സൗകര്യങ്ങൾ ഉപയോഗിച്ച്, ആർക്കുണ്ട് ലാഭം? പ്രതിഷേധവുമായി ICF ജീവനക്കാർ. ഇങ്ങനൊരു വാർത്ത നിങ്ങൾ കണ്ടു കാണും. പലരും എന്നോട് ഇതിന്റെ യാഥാർത്ഥ്യം ചോദിക്കുന്നു. മനോരമ ചാനലിൽ വിചിത്രമായ കരാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈറ്റ് എടുക്കുന്നത് ഒരു CITU-ക്കാരന്റെയാണ്. അദ്ദേഹമാണ് അതിൽ പറയുന്നത്, 70 കോടിക്ക് ICF ചെയ്തതിനെ 120 കോടിക്ക് സ്വകാര്യ കമ്പനിക്ക് കൊടുത്ത ICF എന്തോ അഴിമതി ചെയ്തു എന്നൊക്കെ. യാഥാർത്ഥ്യം എന്താണ്? വന്ദേ ഭാരതിന്റെ ആദ്യ രണ്ട് റേക്കിന് കോസ്റ്റ് കാൽക്കുലേഷനിൽ 100 കോടിയായിരുന്നു. അതായത് ICF ഇത് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അന്നത്തെ ജനറൽ മാനേജറായ സുധാംശുമണി പ്രൂവ് ചെയ്തത് വിജയകരമായ ഈ രണ്ട് വന്ദേ ഭാരത് കാണിച്ചായിരുന്നു. അന്നത്തെ വാർത്തകൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ ചിലവ് 100 കോടി എന്ന് കാണാം. ഇപ്പോൾ കോവിഡിന് ശേഷമുള്ള രണ്ടാം ഘട്ട വന്ദേ ഭാരത് നിർമ്മാണത്തിൽ 16 കോച്ചുകളുള്ള ഒരു റേക്കിന് 128 കോടി രൂപയാണ് ചിലവ്. അതായത് പാർട്സുകളുടെ വില കൂടുതലും ഓവർ ഹെഡ് കോസ്റ്റ് കൂടിയതുമാണ് ഇതിന് കാരണം. ഇപ്പോൾ വെറും 70 കോടിക്ക് എങ്ങനെ ചേർക്കാറിലും ചിലവേറിയ വന്ദേ ഭാരത് സ്ലീപ്പർ നിർമ്മിക്കും എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. ICF നിർമ്മിക്കുമ്പോൾ ചിലവ് കുറയും, സ്വകാര്യ കമ്പനിക്ക് ചിലവ് കൂടും എന്ന് പറയുന്നത് മിഥ്യയായ ഒരു ആരോപണമാണ്. ICF ഓവർ ഹെഡ് കോസ്റ്റ് വളരെ കൂടുതലാണ്. അതായത് ഒരു കമ്പനിയിൽ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാൻ ഉപയോഗിച്ച സാധനങ്ങളുടെ വില മാത്രം കൂട്ടിച്ചേർത്ത് അതിന്റെ ഉൽപ്പാദന വില കണക്കാക്കില്ല. ആ കമ്പനിയുടെ സകല സ്റ്റാഫുകളുടെ ശമ്പളം, അവരുടെ പെൻഷൻ ഫണ്ട് തുടങ്ങി സർവ്വ ചെലവുകളും എടുത്ത് ഓവർ ഹെഡ് കോസ്റ്റ് കാൽക്കുലേഷൻ നടത്തി അതിന്റെ എത്ര ശതമാനം ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിൽ അപ്ലൈ ചെയ്യാം എന്ന് കണക്കാക്കിയാണ് അതിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ICF ആകട്ടെ വലിയ റെയിൽവേ കോളനികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, സ്കൂളുകളും നഴ്സറികളും നടത്തുന്നു, ഓൾ പെൻഷൻ സ്കീമിലുള്ളവർക്ക് ഭീമമായ പെൻഷൻ നൽകുന്നു. ഇതൊക്കെ ഓവർ ഹെഡ് കോസ്റ്റ് കൂട്ടുന്ന ഘടകങ്ങളാണ്. ഒരു സ്വകാര്യ കമ്പനിക്ക് ഇത്രയും ഓവർ ഹെഡ് കോസ്റ്റ് വരില്ല. അതുകൊണ്ട് ഒരു വർഷം നീണ്ടുനിന്ന സുതാര്യമായ ടെൻഡർ നടപടികളിലൂടെയാണ് വന്ദേ ഭാരത് സ്ലീപ്പർ നിർമ്മാണം സ്വകാര്യ കമ്പനിയും പൊതുമേഖലാ കമ്പനിയും ചേർന്ന കൺസോർഷ്യത്തിന് കൊടുത്തത്. ആ ടെൻഡറുകളിൽ ഏറ്റവും കുറച്ച് കോട്ട് ചെയ്തത് റഷ്യൻ കമ്പനിയാണ്. ആ റഷ്യൻ കമ്പനി നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായ RVNL ചേർന്നാണ് വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ കുറച്ച് ട്രെയിനുകളുടെ നിർമ്മാണം നടത്തുന്നത്. അവർ റഷ്യയിൽ നിർമ്മിക്കുന്ന പാർട്സ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യാനുള്ള പ്രൊഡക്ഷൻ ലൈനാണ് ICF ഒരുക്കുന്നത്. ഇവർക്ക് ഇത് വലിയ ലാഭമുള്ള ഏർപ്പാടല്ല എങ്കിലും ഭാവിയിൽ ഇന്ത്യയുടെ വലിയ മാർക്കറ്റിലേക്കൊരു എൻട്രി ആയാണ് ഈ കരാറിനെ കാണുന്നത്. മാത്രമല്ല റഷ്യയും ആയുള്ള നമ്മുടെ രാജ്യത്തിന്റെ ബന്ധത്തെ ഇത് കൂടുതൽ ശക്തമാക്കും. 120 കോടിക്കാണ് ഒരു റേക്ക് അവർ നിർമ്മിക്കുന്നത്. BEML ഉൾപ്പെടെ മറ്റു കമ്പനികൾക്കും കരാർ പോയിട്ടുണ്ട്. അവരും സ്ലീപ്പർ വേർഷനുകൾ നിർമ്മിക്കുന്നുണ്ട്. 120 കോടിയിലും കൂടിയ തുകയ്ക്കാണ് ആ ടെൻഡറുകൾ. BEML പൊതുമേഖലാ സ്ഥാപനമാണ്. മെട്രോ നിർമ്മാണത്തിന് അവർ വിദേശ കമ്പനിയുമായി ചേർന്നാണ് കോച്ച് നിർമ്മാണ രംഗത്തേക്ക് കാലെടുത്തു വെച്ചത്. ആ ടെക്നോളജികൾ സ്വായത്തമാക്കാനും കോൺഫിഡൻസ് ബിൽഡിങ്ങിനും അവരെ അത് സഹായിച്ചു. സമാനമായ റഷ്യൻ കമ്പനി ICF RVNL ചേർന്ന് ഒരു അസംബ്ലിംഗ് ലൈൻ ഇടുന്നതോടെ അവരുടെ മേന്മേറിയ നിർമ്മാണ രീതികൾ സ്വായത്തമാക്കാനുള്ള ഒരു അവസരവും ICF സ്വന്തമാകും. യൂണിയനുകൾക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല എന്ന് അരുൺ സോമനാഥൻ കുറിക്കുന്നു. രാജ്യം എങ്ങനെ സാമ്പത്തികമായും ഡിപ്ലോമാറ്റിക്കായും ഫംഗ്ഷൻ ചെയ്യുന്നു എന്നറിയേണ്ടതില്ല. അവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കുത്തിത്തിരിപ്പിച്ചാൽ ഒറ്റ ബുദ്ധികൾ ചിന്തിച്ച് അതിന്റെ കൂടെ പോകും. കമ്മ്യൂണിസ്റ്റുകാരുടെ CITU യൂണിയൻ ഇതിൽ ബഹുകേമന്മാരാണ് എന്ന് ഈ സംഭവത്തിലൂടെ മനസ്സിലായി. അവർ 70 കോടിക്ക് നിർമ്മിക്കാമെന്ന നുണ പറഞ്ഞ് ICF പാവം തൊഴിലാളികളെ വിശ്വസിപ്പിക്കുന്നത് കൂടാതെ മാധ്യമ മെഷീനറി ഉപയോഗിച്ച് നാട്ടുകാരെയും തെറ്റിദ്ധരിപ്പിക്കുന്നു. ICF അഡ്മിനിസ്ട്രേഷനെയും ഗവൺമെന്റിനെയും ഈ കമ്മ്യൂണിസ്റ്റുകൾ മോശക്കാരായി ചിത്രീകരിക്കുന്നു. റിട്ടയറായ നേതാക്കൾ ക്കെയാണ് ചാനലുകൾക്ക് മുന്നിൽ വന്ന് ഊഹാപോഹങ്ങളും നുണകളും പറയുന്നത് എന്നതിനാൽ അവർക്കെതിരെ നടപടിയും എടുക്കാൻ സാധിക്കില്ല. കമ്മ്യൂണിസ്റ്റുകാർ അടിച്ചുവിടുന്ന കുത്തിത്തിരിപ്പുകൾ വിശ്വസിക്കുന്ന ജനങ്ങളോട് ഒന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ, ഇത്രയും വർഷമായിട്ടും ഇവരുടെ ഈ നുണപ്രചരണ രീതി കണ്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലേ എന്ന്. നമ്മളെല്ലാം കണ്ട വീഡിയോ വെച്ചാണ് സുരേഷ് ഗോപിയെ ഇവർ ഞരമ്പനായി ചിത്രീകരിച്ച് വേട്ടയാടുന്നത്. അർത്ഥസത്യം ഉപയോഗിച്ച് നുണ പറയുന്നു എന്ന് പോലും പറയാൻ പറ്റില്ല. 10% സത്യം കണ്ടാലായി. ബേസിക് ഇക്കണോമിക്സും രാജ്യത്തിന്റെ പ്രവർത്തനവും കമ്മ്യൂണിസ്റ്റ് മണ്ടൻ സിദ്ധാന്തത്തിലല്ല പോകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ കമ്മ്യൂണിസ്റ്റ് കുത്തിത്തിരിപ്പുകളിൽ വീഴാതെ രാജ്യത്തെ രക്ഷിക്കാം. ഇവർക്കിപ്പോൾ 2024 ഇലക്ഷന് മുന്നേ വന്ദേ ഭാരത് സ്ലീപ്പർ വേർഷൻ ഓടുന്നത് തടയണം.
അതിൽ കവിഞ്ഞ് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. സ്വകാര്യവത്കരണത്തിനെതിരെ പറഞ്ഞിട്ട് കെ എസ് ആർ ടി സിയുടെ വിഭവങ്ങൾ ഉപയോഗിച്ച് കെ സ്വിഫ്റ്റ് തുടങ്ങിയവന്മാരാണ് ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് എന്ന് ഓർമ്മ ഉണ്ടായിരിക്കണം. ഇങ്ങനെയാണ് അരുൺ സോമനാഥന്റെ ഇക്കുറിപ്പ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.